ജനകി കരയരുത്, സാറിന് ഒരു അബദ്ധം പറ്റിപ്പോയതാ. ക്ഷമിക്കണം, ജനങ്ങൾ ആരാധിക്കുന്ന മന്ത്രികളെ, നീ ഇത് ആരോട് പറയരുത്. നിനക്ക് എന്ത് വേണമെന്ന് തരാം? എനിക്കൊന്നും വേണ്ട സാർ. അധ്വാനിച്ച് കഴിയുന്ന ഒരു ക്ലാസ് 4 ജീവനക്കാരിയാണ് ഞാൻ. തറുതടിക്കും, പക്ഷെ തനി തറയാവില്ല. നിന്നെ ഞാൻ ഇന്ന് മന്ത്രിയുടെ ഭാര്യ തൊട്ടോട് നിങ്ങൾ പറഞ്ഞു, പിന്നെ ഉള്ളത് പെങ്ങളാണെന്ന് കരുതാൻ പറഞ്ഞു. ഇവളെ കണ്ടതോടെ ഞാൻ കനകത്ത് ഞാപകം വന്നാച്ചാ. അതാ എനിക്ക് അവളെ പാക്കണം, എപ്പടിയാവത് ഇങ്ങനെ എന്ത് പോണം, ഇല്ലെന്നാ എനിക്ക് പൈത്യം പിടിച്ചിടും, പ്രാന്ത് പിടിച്ചിടും. നിനക്ക് എന്ത് വേണമെങ്കിലും ഞാൻ സാധിപ്പിച്ചു തരാം, ഇവിടെ വെച്ചല്ല പുറത്തു വെച്ച്. സത്യമാ? സത്യം എന്റെ കർത്താവ്. അപ്പടി എന്താടാ മാമൂര് കൊടുത്താണല്ലോ? കൊടുത്താണ്, എന്തെങ്കിലും അത്യാവശ്യമാണ്. ഇതൊക്കെ ഒന്ന് മാറ്റണ്ട, മാറ്റി മാറ്റി ഞാൻ മാറ്റി. വയസ് കാലത്ത് ഓട വയ്ക്കാവണേ. തങ്കജി, ഒരു സോംബേറി പയ എന്ത പക്കമാ ഓടി വന്നാണ്? പോലീസ് ഏമാത്ര ഇന്ന യൂണിഫോമോടെ ഗൗരവത്തെ പറ്റി അവ എന്നാ നടിച്ചെടുക്കണ സാർ? കൈയെടുത്താച്ചു സാർ. എന്ത വാട്ടി അവനെ മല്ലിച്ചെടുങ്ക സാർ? മല്ലിപ്പ കേളവേ കളയാൾ എന്നൊക്കെയാവത് ഉള്ളാൽ അവനെ കയ്യിലെ മാറ്റിത്താൻ തീരും. അതപ്പിടി സാർ, ഇത് തമിഴ്നാട് ഏരിയ ആണാലും ഇവിടെ ഇടം കേരള തന്നെ. നിങ്ങളാൽ എപ്പഴും റെസ്പോണ്ട് പിടിയും. സെട്ടം മട്ടി നീകട്ട പേ. അത് കിട്ടാ കേരള പോലീസ് ഒരാളെ വെളിയിൽ നിപ്പാട്ടിയിരിക്ക. സാറേ, കേരള പോലീസിന് വെളിയിൽ നിപ്പാട്ടിയിരിക്ക, അവൻ അങ്ങനെ കിട്ടും. നീങ്ക ഉക്കാരുങ്ക ഉക്കാരുങ്ക സാർ. അല്ല ഇത് വേണ്ട സാറേ. സാറേ ചാപ്പിളുങ്ക സാറേ. കുടിച്ചോളി സാറേ. ഇത് രണ്ടു പോലാണ് പതിവ് പരിപാടിയാണല്ലോ ഇത്. പട്ടിണിയും തൊഴിലില്ലായ്മയും അവസാനിപ്പിക്കാൻ നടത്തുന്ന കൂട്ടയോട്ടം ഉദ്ഘാടനം ചെയ്യാൻ ഇതാ വന്നുകൊണ്ടിരിക്കുന്നു ബഹുമാനപ്പെട്ട ആഭ്യന്തരമന്ത്രി ശ്രീ വേണുഗോപാൽ.
മാന്യ മഹാജനങ്ങളെ, ഒരു മനോഹര സായാഹ്നമാണിന്ന്. നിങ്ങൾ ഏറെ നേരമായി കാണാൻ കൊതിച്ചിരുന്ന കലാപരിപാടികൾ അടുത്ത ഏതാനും നിമിഷങ്ങൾക്കകം ഈ സ്റ്റേജിൽ ആരംഭിക്കുന്നതാണ്. എന്തിനോടണം? ഇത്തരം സ്റ്റേജുകളിൽ നിന്നും എന്നെ കല്ലെറിഞ്ഞും കൂവി വിളിച്ചു ഓടിക്കാൻ പലരും ശ്രമിച്ചിട്ടുണ്ട്, പക്ഷേ ഞാൻ വഴങ്ങിയിട്ടില്ല. പാട്ടും ആട്ടവും ഒരുതരം വില കുറഞ്ഞ കൂത്താണെന്ന് ആരെങ്കിലും കരുതിയിട്ടുണ്ടെങ്കിൽ ഞാൻ അവരെ വെല്ലുവിളിക്കുന്നു. ഇപ്പൊ ചെറുപ്പക്കാരുടെയൊക്കെ ഹരമാണല്ലോ കാതലിലും ജെന്റിൽമെനിലും നടിച്ച പ്രഭുദേവ്. അദ്ദേഹത്തിന് കിട്ടുന്ന പ്രോത്സാഹനവും ഉടുപ്പും റഹ്മാന്റെ സംഗീതവും ഉണ്ടെങ്കിൽ അതിലും ഭംഗിയായിട്ട് ആടാൻ കഴിയുമെന്ന് ഞാൻ വെല്ലുവിളിക്കുന്നു. കൂട്ടയോട്ടത്തെ പറ്റി പറയൂ. അതെ, ഓട്ടം. അതെ, കൂട്ടയോട്ടം. അതുകൊണ്ട് ഇവിടെ പറഞ്ഞതുപോലെ ഈ രാജ്യത്തിന്റെ പട്ടിണി മാറുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. ഓടുന്നത് തടികൂടിയവർക്ക് വളരെ നല്ലതാണ്, പോലീസുകാർക്ക് കള്ളനെ പിടിക്കാമല്ലോ. അതിലും നല്ലതാണ് കൂട്ടച്ചാട്ടം. സ്റ്റേജിൽ നിന്ന് ഒരിടത്തും പോകാതെ നമുക്കിവിടെ വെച്ച് നടത്താവുന്നതാണ് ഈ കർമ്മം. അത് ഞാൻ ഉദ്ഘാടനം ചെയ്തു കൊള്ളുന്നു. എല്ലാവരും ചാടിക്കോളൂ. അലക്സ് ചാടൂ, ചാടൂ. കാട്ടാനയുടെ ആക്രമണത്തിന്റെ ഷോക്കിൽ നിന്നും മിനിസ്റ്റർ ഇതുവരെ മുക്തനായിട്ടില്ല. കൂടുതൽ ചോദ്യങ്ങൾ ചോദിച്ച് തൽക്കാലം അദ്ദേഹത്തെ ബുദ്ധിമുട്ടിക്കരുത്. യെസ്, കാട്ടാനകളുടെ ആക്രമണത്തിൽ നിന്നും താങ്കൾ എങ്ങനെയാണ് രക്ഷപ്പെട്ടത്? ഇതിലും വലിയ താപാനകളിൽ നിന്നും ഞാൻ എത്രയോ വട്ടം രക്ഷപ്പെട്ടിരിക്കുന്നു. പേരെന്താ? രാഷ്ട്രീയ ഉദ്യോഗസ്ഥ വൃന്ദങ്ങളിലെ താപാനകൾ. വിമാനത്താവള ഫണ്ട് പിരിവ് എവിടം വരെയായി സാർ? ബസ് സ്റ്റാൻഡിലും റെയിൽവേ സ്റ്റേഷനിലും ഫണ്ട് പിരിക്കാമെങ്കിൽ വിമാനത്താവളത്തിലും പിരിക്കാമല്ലോ. വിരിച്ചോ? ആര് പറഞ്ഞു വേണ്ടെന്ന്? ഇല്ലേ, ഈ ഫണ്ട് പിരിവിൽ ബഹുമാനപ്പെട്ട മന്ത്രി അത്ര തൃപ്തരല്ല. അതുകൊണ്ടാ. ഘാട്ടുകരാറിനെ പറ്റി എന്താണ് അഭിപ്രായം? ഘാട്ടുകരാറോ? അത് ഘാട്ടുകരാർ. ആ കരാർ, കരാറിന്റെ കാര്യമാണോ? അതിപ്പോ ആരായാലും കരാറിൽ ഒപ്പിടുമ്പോ അഡ്വാൻസ് കൊടുക്കണം. അത് 250 എന്നുള്ളതല്ല, കരാറിന്റെ ഒരു ഉറപ്പിന് അഡ്വാൻസ് അത്യാവശ്യമാണ്. ഡിസ്കഷൻസ് ആർ അഡ്വാൻസിംഗ്, ദാറ്റ് ഈസ് വാട്ട് ഹി മെന്റ്. ഹെയ്ത്തിയിൽ ക്ലിന്റൺ ഭരണകൂടം ഇടപെട്ടത് ശരിയായോ? ഭരണകൂടങ്ങൾ രണ്ടു വിധത്തിലുണ്ട്, ഇടപെടുന്ന ഭരണകൂടം, ഇടപെടാത്ത ഭരണകൂടം. ഇതിൽ ഏത് വേണം അതാണ് ചോദ്യം. ഇപ്പോ ഒരു ഡാൻസ് സ്റ്റേജ് നടക്കുമ്പോ കാണികൾ സ്റ്റേജ് കയറി ഇടപെടുന്നത് ശരിയാണോ? അപ്പൊ എന്ത് പറ്റും? ഡാൻസിന്റെ സ്റ്റെപ്പ് തെറ്റും, പാട്ടിന്റെ ചുണ്ടനകം തെറ്റും. അതുകൊണ്ട് ആരും ഒന്നിനും ഇടപെടാൻ പാടില്ല, ഇടപെടാൻ ഞാൻ സമ്മതിക്കുകയില്ല. നമുക്കുടനെ ശ്രമപ്പെടണം. സിഎം കാത്തിരിക്കുന്നു. ഏതോ കാത്തിരുന്ന എനിക്കെന്താ? ഇടപെടുന്ന പ്രശ്നമില്ല, ഞാൻ സമ്മതിക്കില്ല. പ്ലീസ്, മരുന്ന് കഴിക്കാനുള്ള സമയം വൈകി, മന്ത്രിയുടെ ബാലൻസ് പോയി. പിന്നെ കാണാം. വരൂ, മരുന്ന് കഴിക്കാൻ കുടിച്ചോട്ടെ. സിഎം എന്തെങ്കിലും ചോദിച്ചാൽ വിട്ടു തൊന്നും എഴുതേണ്ട. ഉത്തരം ഞാൻ പറഞ്ഞോളാം. ശരി, വരൂ. നമസ്കാരം. മിസ്റ്റർ അലക്സ് ഒന്ന് പുറത്ത് വെയിറ്റ് ചെയ്യൂ, എനിക്ക് മിസ്റ്റർ വേണുവിനോട് അല്പം പേഴ്സണലായി സംസാരിക്കാം. സാർ, പ്ലീസ് വെയിറ്റ് ഔട്ട്സൈഡ്. എന്താ വേണു ഞാൻ ഈ കേൾക്കുന്നത്? ഐ നെവർ എക്സ്പെക്ടഡ് ഇറ്റ് ഫ്രം യു. സാർ എന്താ കേട്ടത്? എസ് ഐ പോസ്റ്റ് കൊടുക്കാമെന്ന് പറഞ്ഞ് ലക്ഷങ്ങൾ വാങ്ങി, സ്പിരിറ്റ് ലോറി കടത്തിയും പിടിച്ചും മറിച്ചു വിറ്റും കാശുണ്ടാക്കി, പണക്കാരെ ഭീഷണിപ്പെടുത്തി ബോംബെയിലെ അധോലോക നായന്മാരെ ഹഫ്ത പിരിക്കുന്നത് പോലെ കാശുണ്ടാക്കി. ഇതുപോലെ താൻ എന്താ? ആരോടും കാശ് വാങ്ങിച്ചിട്ടില്ല, തരാമെന്ന് പറഞ്ഞു. പിന്നെ ആരാ വാങ്ങിക്കുന്നത്? ഇതിനൊക്കെ പുറമെ സ്റ്റേറ്റുകാർ വായിച്ച് എവിടേക്കായിരുന്നു നിങ്ങളുടെ മരണപ്പാച്ചില്? ഒന്നുമില്ലെങ്കിൽ ജനങ്ങളെ പേടിക്കണ്ടേ? എനിക്കാരെയും പേടിയില്ല. തമിഴ്നാട് പോലീസും കേരള പോലീസും ഒന്നിച്ചു വന്നിട്ട് ഒറ്റയ്ക്ക് ഏർത്തുന്നവനാ ഞാൻ. ഒരു പോലീസുകാരന്റെ വൈച്ചാണാ മാതിരി അറിഞ്ഞവനെ അറിയാം. യെസ് യെസ്, കോളേജ് യൂണിയൻ നേതാവായിരുന്ന കാലത്ത് നിങ്ങൾ കാണിച്ചിട്ടുള്ള പല കുസൃതരങ്ങളും എനിക്കറിയാം. അതൊക്കെ പണ്ട്. ഇപ്പൊ ഉത്തരവാദിത്തപ്പെട്ടൊരു സ്ഥാനത്തിരിക്കുമ്പോ ഇങ്ങനെ കാണിച്ചാൽ എനിക്ക് നടപടി എടുക്കേണ്ടി വരും. എങ്കിൽ എടുക്കണം സാർ. ഒരു കൂട്ടരനെ കൊല്ലുമെന്ന് പറയുന്നു, നിങ്ങളെ നടപടി എടുക്കുമെന്ന് പറയുന്നു. ഡോലയ്ക്ക് കൊട്ടുന്ന പോലെ രണ്ട് ഭാഗത്തു നിന്ന് നിങ്ങൾ എന്നെ പൂശിയാൽ എനിക്ക് ഭ്രാന്ത് പിടിക്കും. എന്നെ വെറുതെ വിട്ടേക്കണം, എനിക്ക് വേണ്ട ഈ മന്ത്രിപ്പണി. ഞാൻ വിളിച്ചു വന്നിട്ട് പോകും പറഞ്ഞേക്കാം. വേണു, വേദനിപ്പിക്കാൻ പറഞ്ഞതല്ല. വേദന ഉണ്ട് സാർ. ഛേ, കുട്ടികളെ പോലെ തുടങ്ങിയാലോ?
നിങ്ങൾ ആഭ്യന്തരമന്ത്രി അല്ലേ? ആരെങ്കിലും ഇപ്പൊ ഇങ്ങോട്ട് കടന്നു വന്നാലോ? കേറിയൊന്നും എനിക്ക് പുല്ല, അവരെന്നെ മൂക്കി കയറ്റികളയോ? ഇയാളൊരു കാര്യം മനസ്സിലാക്കണം, ഞാൻ വെറും തറ തൊട്ടിയാണ്, ചെട്ടിയാണ്, മനസ്സിലായോ? അലക്സ്, അലക്സ്, വിളി വിളി. എന്താ സാർ? എന്തായി വേണുവിന് പറ്റിയത്? ആ അപകടം പറ്റിയത് പിന്നെ. ഓ, ഞാനതങ്ങ് മറന്നുപോയി. ഇയാളെ കൊണ്ടുപോ, കൊണ്ടുപോ.